അസ്സലാമു അലൈക്കും. റുബിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഓല കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, മുറം ആയാലും അതുപോലെ കൂട എന്തായാലും അതെങ്ങനെ ബലപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു അടിപൊളി ടിപ്പാണ്, എല്ലാവരും പ്രയോഗിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 3 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്, ഫുൾ ഷീറ്റ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടു, എന്നിട്ട് വെള്ളം ഒഴിച്ച് 2 ദിവസം കുതിരാനായിട്ട് ഇട്ട് വെക്കണം. പേപ്പർ നല്ല കുതിർന്ന് വരണം. ഞങ്ങൾക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ 2 ദിവസത്തെ പേപ്പറിന് വേണ്ടിയിട്ടാണ് ഈ 2 ദിവസം ഇടുന്നത്. ഉലുവയാണെങ്കിൽ 1 ദിവസം ഇട്ടാൽ മതിയാവും, പക്ഷേ ഇപ്പോൾ പേപ്പറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അരച്ച് നോക്കിയപ്പോൾ അതിൻ്റെ മിക്സ് റെഡി ആയിട്ടില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേട്ടോ, പേപ്പറാണ് ഇതിൽ കൂടുതൽ, അപ്പോൾ ഉലുവ പോരാന്ന് മനസ്സിലായി. ഇത് തേച്ച് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേച്ചതാണ് ഇത്. എന്നിട്ട് നാളെ ഞാൻ ഉണക്കിയിട്ട് കാണിച്ചു തരാം ഇതിന് എന്താ സംഭവിക്കുകയെന്ന്. അപ്പോൾ ഇതിന് ഉലുവ എന്നിട്ട് ഞാൻ വീണ്ടും അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ വീണ്ടും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് പിറ്റേന്ന് വീണ്ടും അരച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ പാകം റെഡിയായിട്ട്, അപ്പോൾ 3 ഷീറ്റിന് 4 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കാം. ഇത് ഈ മിക്സ് ഉണ്ടല്ലോ, ഇത് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ക്ലേക്ക് പകരം ഉപയോഗിക്കുക. ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് അരച്ചിടണം. മിക്സിയിലാവുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. കുറച്ചുകൂടെ തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ക്ലേ പോലെ തന്നെ ഉണ്ടാവും. ഞാൻ ഇത് ഇന്നലെ തേച്ച് വെച്ചതാണ്. ഇതിന് വെള്ളം നനച്ചത് കേട്ടോ, പേർന്ന് വരുന്നത്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സ് നന്നായി തേച്ച് പിടിപ്പിക്കുക. 4 മൂലകളിലാണ് കൂടുതൽ തേച്ച് കൊടുക്കേണ്ടത്, അവിടെയാണ് കൂടുതൽ വിട്ട് പോരുന്നത് കേട്ടോ. എന്നാൽ കുറച്ച് ആ മൂലകളിലൊക്കെ കുറച്ച് അധികം തന്നെ വെച്ച് തേച്ച് വിടുക കേട്ടോ. എന്നിട്ട് മുഴുവൻ നമുക്ക് എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ 1 ദിവസം മതിയാവും കേട്ടോ. പിന്നെ മഴക്കാലത്തൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഉണങ്ങിയില്ലെങ്കിൽ ബാഡ് സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങുന്ന നല്ല വെയിലുള്ള ദിവസം നോക്കി ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടിപ്പാണ്, എല്ലാവരും പ്രയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.